നമസ്കാരം. പക്കുഡ് വിഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് ഒരു കൂജ, അതായത് ഒരു വെള്ളമൊക്കെ പിടിച്ചു വയ്ക്കുന്ന ഒരു ബോട്ടിൽ കണ്ട ഇതാണ് ഈ സാധനം. നമുക്ക് ഇതിൻ്റെ ഡ്യൂപ്ലി ഇതിൻ്റെ ഏകദേശ രൂപത്തിൽ ഇതെങ്ങനെയൊക്കെ സംഭവിക്കിൻ്റെ കട്ടിങ് ഒക്കെ ആയിട്ടുള്ള സംഭവത്തിൻ്റെ ഈ സാധനം നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ നോക്കാം. കളിമണ്ണിലല്ല നമ്മൾ ഉണ്ടാക്കുന്നത്, നമ്മൾ ഉണ്ടാക്കുന്നത് പേപ്പറൊക്കെ വെച്ച്. ഫസ്റ്റ് നമ്മൾ ഈ ക്ലിയർ ഫിലിം, ഇത് നമുക്ക് മാർക്കറ്റിൽ ഏത് കടയിൽ പോയാലും മേടിക്കാൻ പറ്റും. ഈ സാധനമാണ് നമുക്കിന് ചുറ്റി കൊടുക്കുക. പശ ഫെവിക്കോൾ, അതിനുശേഷം നമ്മൾ ന്യൂസ് പേപ്പർ ഏതെങ്കിലും പേപ്പർ ഇതുപോലെ തന്നെ ഈ ഫെവിക്കോളിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് ഇത് മുട്ടിക്കുക. ഇത് ഉണങ്ങിയതിന് ശേഷം ഒരു ലെയർ കൂടി നമ്മൾ ഇതുപോലെ ഒട്ടിക്കണം, രണ്ട് ലെയർ ഒട്ടിക്കുക, അപ്പോൾ ബലം വരും. ഇതിലിപ്പോൾ ചെയ്തിട്ടുള്ളത് ഫെവിക്കോളും ഫെവിക്കോളിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് കനം കുറച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഫെവിക്കോൾ കണ്ടപ്പാൻ വേണ്ടി വരും. കാരണം അത് ഈ ചുളിവ് വരാണ്ട് നോക്കിക്കോളൂ, പേപ്പർ ചുളിവ് വന്നാൽ നമുക്കത് ലാസ്റ്റ് അത് ഫിനിഷിങ്ങിലേക്ക് ഈ പണി കൂടുതലുണ്ട് ഒരക്കിൻ്റെ ഒരു. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ പേപ്പർ ഒട്ടിച്ചു കഴിഞ്ഞു. ഇതിപ്പോൾ നമുക്ക് ഇതുമായി ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുകയാണെങ്കിലേ ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ ഒട്ടിക്കേണ്ട, അപ്പോൾ നമുക്കിത് കറക്റ്റ് കാണാം ഇങ്ങനെ എവിടെയെങ്കിലും ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഇല്ല. നമ്മൾ ഈ കൂജേന പേപ്പറെല്ലാം വെച്ച് ഒട്ടിച്ചു പേപ്പർ, അപ്പോൾ ന്യൂസ് പേപ്പറാണ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്, പിന്നെ എൻ്റെ കുറച്ച് ബ്രൗൺ പേപ്പർ ഉണ്ടായിരുന്ന കാരണം ഞാൻ ബ്രൗൺ പേപ്പർ ഒട്ടിച്ചു. നമ്മളിത് പേപ്പറൊക്കെ ഒട്ടിച്ചു, ആ കൂജയിൽ പേപ്പറൊക്കെ ഒട്ടിച്ച് ഇതിന് മുകളിൽ പേപ്പർ ഒട്ടിച്ചു. പിന്നെ ഇതിലൊരു വരയിട്ട് കൊടുത്തതാണ്, ഈ വര നമുക്ക് മുറുക്കിയുള്ളതാണ്, രണ്ട് സൈഡിൽ നമ്മൾ വരയിട്ടുണ്ട്. പിന്നെ ഇതിലെ കൂടെ നമ്മൾ ബ്ലേഡ് എടുത്ത് മുറുക്കി. ഓക്കെ, ഇതാണ് നമ്മുടെ മോൾഡ്, ഇതാണ് നമ്മുടെ കൂജയുടെ മോൾഡ് വരുന്നത്, കൂജയുടെ ഷേപ്പ് ഏകദേശം ഒക്കെ റെഡി ആയിട്ടാണ്. ഇനി നമ്മൾ ഇത് ചെയ്യാൻ പോണത്, ഇത് നമ്മൾ വൈറ്റ് സിമെൻ്റ് അടിച്ചു കൊടുക്കും, അതിനെ നമ്മൾ ഒട്ടിക്കും, സൈഡ് ഒട്ടിച്ചിട്ട് നമ്മൾ വൈറ്റ് സിമെൻ്റ് അടിക്കും. അതാണ് ഇനി അടുത്ത പരിപാടി. കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഈ സാധനം ഈ നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഒട്ടിച്ചു, ഈ കട്ട് ചെയ്ത ഭാഗം ഒട്ടിച്ചതിന് ശേഷം ഇനി ഇതിന് ഈ ഭാഗത്ത് നിന്നും ബലം കിട്ടാണ്ട് ലേശം മുറിച്ച ഭാഗമല്ല. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്തോണം ഈ സാധനത്തിന് ഈ പേപ്പർ മുക്കി ഇതിൽ ഒട്ടിച്ച് ബലം വരുത്തും. ഇതുപോലെ നമ്മൾ ഫുള്ള് ഈ വെട്ടിയ കട്ട് ചെയ്ത ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഇത് കറക്റ്റായിട്ട് ഒട്ടിച്ചു കഴിഞ്ഞു, വൈറ്റ് സിമെൻ്റ് ഒരു കോട്ട്, സിമെൻ്റ് ഒരു കോട്ട് കനം കുറച്ചിട്ട് വൈറ്റ് സിമെൻ്റ് ഫെവിക്കോൾ വെള്ളം കൂടി മിക്സ് ചെയ്തു. വൈറ്റ് സിമെൻറ്റിൽ കുറച്ച് ഫെവിക്കോൾ ചേർത്തിട്ടാണ് അടിച്ചത്, അതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ച് മിനുസാക്കി. ഞാനിത് ഉരയ്ക്കുന്നത് ഞാൻ റൂമിന് പുറത്ത് വെച്ചിട്ടുള്ളത് ഉരച്ചിട്ടുണ്ട്, ഈ പേപ്പർ ഇട്ടാണ് ഉരച്ചത്, റൂമിൽ പൊടി വരണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പുറത്ത് വെച്ചിട്ടാണ് ഉരച്ചത്. അങ്ങനെ ഉരച്ച് നല്ല മിനുസാക്കാം, അതിനുശേഷം നമുക്ക് ഇതിന് ഇനി പെയിൻ്റ് അടിക്കണം. അപ്പം ഇതിൽ ഏത് കളറാണ് ഞാൻ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഓറഞ്ചാണ് കൂജമ ചെയ്യാൻ പോണത്, ഓറഞ്ച് പെയിൻ്റ് അടിക്കാൻ പോണത്. ഓക്കെ, ബ്ലൂ ഉണ്ട്, വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, ഓറഞ്ച് എനിക്കിഷ്ടമായത്. ഒന്നാമത്തെ കോട്ട് കഴിഞ്ഞു കേട്ടോ, ഒന്നാമത്തെ കോട്ട് കളറിങ് കഴിഞ്ഞു കൂജയുടെ. ഇനി ഇതൊന്ന് വലിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ പടയും. ഒരു കോട്ട് വട്ടനെയും ഒരു കോട്ട് നീളനെ അടിക്കും, അപ്പോഴാണ് എൻ്റെ ഫിനിഷിങ് വരണം കേട്ടോ. ഇപ്പോൾ അത് ഉണങ്ങിയിട്ടോ,
ഇനി നമുക്ക് ഇതിൻ്റെ ഹെഡിൽ ആ തലയ്ക്ക് ആ റിങ്ങിൽ നമുക്ക് ഗോൾഡൻ കളർ കുറച്ച് കയറ്റാം. ഈ ഗോൾഡൻ കളർ അടിച്ചാൽ നന്നാവും. അങ്ങനെ ഗോൾഡൻ കളർ അടിക്കുന്നു. അതൊരു രണ്ട് കോട്ട് അടിച്ച് അവസാനിപ്പിക്കാം. അതാണ് ഇപ്പോൾ ഉണങ്ങിൻ്റെ ഗോൾഡൻ കളർ ഉണങ്ങിൻ്റെ. ഇനിയിപ്പോൾ നമുക്ക് പൂജയ്ക്ക് ഒരു തിളക്കം വേണം. ഷീലാക്ക് വുഡ് പോളിഷാണ്, ഷീലാക്ക് അടിക്കുക പോളിഷ്. ഈ പോളിഷ് അടിച്ചിട്ടുണ്ടെങ്കിൽ പൂജ കിടന്ന് തിളങ്ങും, സൂപ്പറാവും. നമ്മൾ ഇതേപോലെ തന്നെയല്ല നോക്കാം. അങ്ങനെ നമ്മൾ ഷീലാക്ക് അടിക്കണം. അത് നമ്മുടെ യുക്തി പോലെ രണ്ട് കോട്ടൊക്കെ അടിക്കാം. ഇതാണ് ഇപ്പോൾ ഈ ഒറിജിനൽ പൂജയുടെ റീപ്ലിക്ക. അതുകൊണ്ട് ഈ ബാക്കിലിരിക്കുന്ന ഈ ഫ്ലവേഴ്സിലേ അത് ഞാൻ ഉണ്ടാക്കിയതാട്ടാ. അത് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലൊരു ബലൂൺ ആണ് എൻ്റെ ബേസ് വെച്ചത്. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഈ കൂജയുടെ റെപ്ലിക്ക. ഇതാണ് റെപ്ലിക്ക എന്ന് പറഞ്ഞാൽ പകർപ്പ്, അത് തന്നെ അതിൻ്റെ സാമ്യമായിട്ടുള്ള സംഭവം. അപ്പോൾ ഈ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വരുന്നു. ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതിന് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വൈറ്റ് സിമെൻ്റ് കൂടെ കൂട്ടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊഴിച്ചിട്ട് നമ്മളിങ്ങനെ കുലുക്കി ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫുൾ റൗണ്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കാണിച്ചിട്ടില്ല, എല്ലാം കാണിക്കണമെങ്കിൽ വീഡിയോ വീണ്ടും ലെങ്ത്ത് കൂടി കൂടി പോകും. അതാണ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് ഒരു പ്രോത്സാഹനം തരണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ അടുത്ത വീഡിയോ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി തൊട്ടപ്പുറത്ത് നോട്ടിഫിക്കേഷൻ ഒരു ബെല്ല് ഏക്കം കാണും, അത് വന്ന് ഏക്കി കൊടുക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരണവരെ എല്ലാവർക്കും ബൈ.